പിടിക്കുന്നവരാണ്. റമദാനിലെ നോമ്പ് നിർബന്ധമാണ്. ആ നോമ്പിനെ പറ്റി പറയുന്ന ഭാഗം വിശുദ്ധ ഖുർആനിൽ നാം ഒന്ന് പഠിച്ചു നോക്കിയാൽ റമദാനിൽ റമദാനിന്റെ മഹത്വം പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് പവൻ ശഹിദ മിൻകും അശ്ഹറ ഫലിയസും. ആ വിശുദ്ധമായ റമദാനിൽ ആരെങ്കിലും ഹാജരായാൽ അവർ ആ റമദാനിൽ നോമ്പ് പിടിച്ചുകൊള്ളട്ടെ. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട് എന്നാൽ നോമ്പ് പിടിക്കൽ നിർബന്ധമായ റമദാനിൽ നിങ്ങളെ ആരെങ്കിലും രോഗികളാണ് എങ്കിൽ, നോമ്പ് പിടിക്കാൻ കഴിയാത്ത നിലയിൽ രോഗബാധിതരായാൽ, നോമ്പ് പിടിക്കുന്നത് കൊണ്ട് രോഗം അധികമാകുന്ന അവസ്ഥയെത്തിയാൽ, ശരീരത്തിന് അത് പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥയെത്തിയാൽ, അതല്ല എങ്കിൽ ഒരു ദീർഘയാത്രയ്ക്ക് നിങ്ങൾ പോവുകയാണ്, അങ്ങനെയുള്ളതായ ഒരു യാത്ര കാരണം നിങ്ങളുടെ നോമ്പ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകുന്നുണ്ട് എങ്കിൽ, യാത്രക്കാരായിരിക്കുമ്പോൾ നിങ്ങൾ നോമ്പ് പിടിക്കുന്നത് നിങ്ങളെ വളരെയേറെ ക്ഷീണിതരാക്കുകയും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ, അള്ളാഹു തആല നോമ്പ് നിർബന്ധമാക്കിയ പടച്ചവൻ തന്നെ പറയുന്നു ആ രോഗികളും യാത്രക്കാരുമൊക്കെ മറ്റു ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചുകൊള്ളട്ടെ. ഒരിക്കലും ആ നിർബന്ധമായ നോമ്പിന്റെ പേരിൽ തന്റെ അടിമകളെ ബുദ്ധിമുട്ടിക്കുവാൻ പടച്ചവന്മാരെ ആകർഷിക്കപ്പെടുന്നില്ല. ഇതാണ് വിശുദ്ധമായ ദീനുലിസ്ലാം. മനുഷ്യന്റെ അവസ്ഥകൾ കണ്ട്, മനുഷ്യന്റെ സാഹചര്യങ്ങൾ കണ്ട് കൃത്യമായി ഇടപെടുന്നത് വിശുദ്ധമായ ദീനുലിസ്ലാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആദ്യമായി തന്നെ മനസ്സിലെ അപകർഷതാബോധമുണ്ടെങ്കിൽ മാറ്റി നിർത്തണം മുസ്ലിമുകൾ. ലോകമൊരു പ്രശ്നം നേരിടുമ്പോൾ, രാജ്യമൊരു പ്രശ്നം നേരിടുമ്പോൾ എന്റെ ഇസ്ലാമിനെ മാറ്റിവെച്ചിട്ട് മറ്റാരുടെയെങ്കിലുമൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കുവാൻ ഞാൻ വിധിക്കപ്പെടുന്നുണ്ട്. കാരണം എന്റെ ഇസ്ലാമിൽ ഇതിലൊന്നും പരിഹാരമില്ല എന്ന തോന്നലാണ് നമുക്കുള്ളതെങ്കിൽ ആ തോന്നലുകളാണ് ആദ്യം മാറ്റിവെക്കേണ്ടത്. എന്തിനാണ് ഇസ്ലാമിൽ പരിഹാരമില്ലാത്തത്? സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞല്ലോ ഇസ്ലാം ഒരുപാട് മഹാവ്യാധികളെ കണ്ടിട്ടുള്ളതാണ്. ആ മഹാവ്യാധികളിൽ പെട്ടിട്ടാണ് മഹത്തുക്കളായ പല സഹാബാക്കളും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ പേരെഴുതി ചേർത്ത പല സഹാബാക്കളും അവരുടെ മഹത്വങ്ങളും ഒക്കെ കഴിഞ്ഞ ആഴ്ച നാം വിഭജിച്ചിരുന്നു. അവരിൽപ്പെട്ട പലരും മരണപ്പെട്ടത് ഇങ്ങനെയുള്ള മഹാവ്യാധികളുടെ കാരണമായിട്ടാണ്. ആ കാലഘട്ടത്തിൽ എടുക്കേണ്ട നടപടികൾ എങ്ങനെ എടുക്കണമെന്ന് അന്നത്തെ ഖലീഫമാർ, പ്രത്യേകിച്ച് മഹാനായ സിദ്ദീഖ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇസ്ലാം കുറേ കണ്ടതാണ്. ഇതൊക്കെ കടന്നിട്ടാണ് വിശുദ്ധമായ ജീവിതം ഇസ്ലാം ഇതുവരെ എത്തിയത്. അതുകൊണ്ട് ഇസ്ലാമിൽ പരിഹാരമില്ലാത്ത മഹാവ്യാധികളൊന്നുമില്ല. ഇസ്ലാമിൽ പുതുതായി കാണുന്നതായ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നാണ് വിശുദ്ധമായ ദീനുലിസ്ലാം ഇതുവരെ എത്തിയിട്ടുള്ളത് എങ്കിൽ ഓരോ സാഹചര്യത്തിനും അനുസരിച്ചുള്ള നടപടികൾ വിശുദ്ധമായ ദീനുലിസ്ലാമിന്റെ ഉള്ളടങ്ങളിൽ തന്നെയുണ്ട്. മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നില്ല ഇസ്ലാം, മറിച്ച് മനുഷ്യന്റെ ഭാരങ്ങൾ മാറ്റിവെച്ച് മനുഷ്യർക്ക് സമാധാനം കൊടുക്കുന്ന മാർഗമാണ് ഇസ്ലാം. ഇങ്ങനെ മനുഷ്യന് കഴിയാത്തതൊന്നും നിർബന്ധിക്കാത്ത, ബലാത്കാരമായ അനുഷ്ഠാനങ്ങൾ അടിച്ചേൽപ്പിക്കാത്ത, രോഗം കൊണ്ടോ മറ്റ് പ്രയാസങ്ങൾ കൊണ്ടോ മനുഷ്യർ ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് അനുയോജ്യമായ മാർഗങ്ങൾ വിശുദ്ധമായ ദീനുലിസ്ലാം മനുഷ്യരോട് തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം എനിക്ക് നൽകുന്നതായ യാതൊരുവിധ ഇളവുകളും എനിക്ക് ആവശ്യമില്ല. എന്തു വന്നാലും ഞാൻ ഇസ്ലാം പറഞ്ഞത് തന്നെ മുഴുവൻ പിടിക്കും. അതിലപ്പുറം എനിക്കൊരു നിർബന്ധം, എനിക്ക് മറ്റൊരു വിട്ടുവീഴ്ചയും എനിക്ക് സാധ്യമല്ല എന്ന നിർബന്ധ ബുദ്ധി ഒരിക്കലും ഇസ്ലാമിയില്ല. അത് പാടില്ലാത്തതുമാണ്. ഇളവുകൾ എടുക്കേണ്ടുന്ന സമയത്ത് എടുക്കുക തന്നെ വേണം. ഇതാണ് ഇസ്ലാം. എന്നതുപോലെ തന്നെ അതിനൊരു മറുപുറവുമുണ്ട്. ഏതെങ്കിലും ചില ന്യായകാരണങ്ങൾ കണ്ട് കിതാബിന്റെ ഇബാദത്തുകളിൽ നിന്നും എന്തെങ്കിലും ചില ഇളവുകൾ നേടിയെടുത്തിട്ട് ആ ഇളവുകൾ ബാധകമാക്കപ്പെടാൻ പാടില്ലാത്ത പ്രദേശങ്ങളിലും നിസ്സാര വിഷയങ്ങളുടെ പേരിൽ ഏതോ ചില പേരുകൾക്കും പ്രശസ്തിക്കും വേണ്ടിയിട്ടും ഇളവുകളുടെ പേരിൽ ഇസ്ലാമിനെ വളച്ചൊടിച്ചിട്ട് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെ പൊരുത്തപ്പെടിയിക്കുവാനും
എന്തെങ്കിലും ചില മാർഗങ്ങൾ അവലംബിക്കുന്ന ഇസ്ലാമിലില്ല. പള്ളിയോടടുക്കുന്നവരായാലും പള്ളികൾ അടയ്ക്കുന്നവരായാലും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ചിന്തയോടുകൂടിയാകട്ടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. തീരുമാനമെടുക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്? എല്ലാവരുടെ മുമ്പിലും പ്രമാണങ്ങളുണ്ട്, എല്ലാവരുടെ മുമ്പിലും കൃത്യമായ ആധാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മനസാക്ഷിയോട് ചോദിച്ചുകൊണ്ടാകണം. വിശുദ്ധമായി ദീനുൽ ഇസ്ലാമിനെ കൃത്യമായി നാം ഒന്ന് പഠിച്ചു നോക്കിയാൽ, നാം കഴിഞ്ഞ അടുത്ത് ഒരുപാട് തെളിവുകൾ പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ആരായിരുന്നു, അവിടുന്ന് പഠിപ്പിച്ചത് എന്തായിരുന്നു, ലോകം മുഴുവൻ ഇന്ന് കൈകഴുകലിന്റെ തിരക്കിലാണ്, ബ്രേക്ക് ദി ചെയിൻ എന്ന പേരിൽ ക്യാമ്പയിനുകളാണ്, എവിടെയും കൈകഴുകാനുള്ള തിടുക്കം. അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഉറക്കമിടുന്നാൽ ആദ്യം അവിടുത്തെ കൈകളായിരുന്നു കഴുകിയിരുന്നത്, ആദ്യം കൈകഴുകുമായിരുന്നു. പിന്നീട് അവിടുന്ന് വായും മൂക്കും വൃത്തിയാക്കുമായിരുന്നു, മുഖം കഴുകുമായിരുന്നു. അവിടുന്ന് പഠിപ്പിച്ച പരിപൂർണമായ ഒതോ, വിരലുകൾക്കിടയിൽ പോലും വെള്ളം കയറ്റി കഴുകേണ്ടുന്ന ഒതോ, താടി രോഗങ്ങൾക്കിടയിൽ പോലും വെള്ളം കയറ്റി കഴുകേണ്ടുന്ന ഒതോ, വിരടിയും ചെവിയുടെ പിൻഭാഗവും നനയേണ്ടുന്ന രീതിയിൽ ചെയ്യേണ്ടുന്നതായ ഒതോ, ഈ ഒതോവിനെ പരിപൂർണമായും നിർവഹിക്കാൻ നാം തയ്യാറായാൽ പിന്നെ ഏത് വൈറസുകളെയാണ് ഇസ്ലാമിന്റെ വക്താക്കൾക്ക് ഭയപ്പെടേണ്ടി വരുന്നത്? മദഹബിന്റെ ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾക്ക് പടർന്നു പിടിക്കുന്ന ഒരു രോഗമുണ്ട് എങ്കിൽ, ആ രോഗം മാറാത്ത രോഗമാണ് എങ്കിൽ, പല ഇമാമിങ്ങളും പറയുന്നു അയാൾ വിവാഹം കഴിക്കാൻ പോലും പാടില്ല. എന്തുകൊണ്ട്? അയാളുടെ രോഗം ഒരു ഭാര്യയിലേക്ക്, അവരുടെ മക്കളിലേക്ക്, അവരുടെ മറ്റു കുടുംബാംഗങ്ങളിലേക്ക് പടരാൻ അത് കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതാണ് ഇസ്ലാം, ഇതാണ് ധർമ്മശാസ്ത്രം. ഏതെങ്കിലും ചില മതനിഷേധികൾ ആക്ഷേപത്തിന്റെ സ്വരമുയർത്തുമെന്ന് കരുതിയിട്ട് അവരുടെ വായടപ്പിക്കാൻ ഇസ്ലാമിനെ അകറ്റി നിർത്തുന്ന കാര്യം നമുക്കില്ല. കൃത്യമായി വ്യക്തമായി എല്ലാ ലോകത്തിന്റെ മുമ്പിൽ അതാത് സമയങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം. ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗങ്ങൾ അവിടുത്തെ പ്രിയ പത്നിമാരോട് വല്ലാത്ത സ്നേഹമായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. യാത്രകൾക്ക് പോകുമ്പോൾ റസൂലുള്ള ഭാര്യമാരെ വിളിക്കും, എന്നിട്ട് അവരുടെ പേരുകളെത്തി ഞറുക്കിടും. എന്നിട്ട് ആ ഞറുക്കിൽ ഏത് ഭാര്യയുടെ പേരാണോ വന്നത് ആ ഭാര്യയും ഉണ്ടായിരുന്നു അവിടുന്ന് യാത്ര പോകുന്നത്. യുദ്ധങ്ങൾക്ക് പോകുമ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ കൊണ്ടുപോകുമായിരുന്നു. ഓരോ ദിവസവും ഓരോ ഭാര്യമാർക്ക് വേണ്ടി അവിടുന്ന് അവിടുത്തെ ദിവസത്തിന്റെ സമയം മോചന ചെയ്ത് മാറ്റിവെക്കുമായിരുന്നു. ഇതിൽ ഒരേറ്റക്കുറച്ചിൽ അവിടുന്ന് കാണിക്കുമായിരുന്നില്ല. എന്നാൽ ചരിത്രത്തിൽ കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്യങ്ങളുടെ പത്നിമാരിൽ ചിലർക്ക് ചെങ്കെന്ന് ബാധിച്ചപ്പോൾ അത് പകരുന്ന രോഗമായതുകൊണ്ട് ഭാര്യമാരുമായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്യങ്ങൾ അകന്നു മാറി നിന്നിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന പാഠമാണ്, റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന പാഠമാണ്. ഇന്ന് കൊറോണയുടെ ഭീതിയിലാണ് രോഗം, പ്രത്യേകിച്ച് പള്ളികളിലാണ് ഒരുപാട് തീരുമാനങ്ങൾ, ഒരുപാട് നിബന്ധനകൾ വരുന്നത്. ശരിയാണ്, ആളുകൾ ഒന്നുകൂടുന്ന സ്ഥലമാണ്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പല നാടുകളിൽ നിന്ന് പലരും കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ചിട്ട് അവിടുത്തെ ഇട മുഖത്തോട് മുഖം നോക്കിയിരുന്നു കൊണ്ട് ബൈഅത്ത് കരാർ ചെയ്യുമായിരുന്നു അവർ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തഖീബ് ഗോത്രത്തിൽ നിന്നും ഒരു സംഘം റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വേണ്ടി എത്തി. അക്കൂട്ടത്തിൽ പടർന്നു പിടിക്കുന്ന രോഗമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ അക്കൂട്ടത്തിലെ എല്ലാവരുടെയും കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തപ്പോഴും അവിടുന്ന് ആ രോഗബാധിതനായ മനുഷ്യന്റെ അടുക്കലേക്ക് ഒരു ദൂതനെ അയച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നീ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിന്റെ ബൈഅത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. രോഗബാധിതനായ ഒരു മനുഷ്യനിൽ നിന്നും അകന്നു മാറി നിൽക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ അകന്നു മാറി നിൽക്കണം എന്ന് തന്നെ പഠിപ്പിക്കുകയാകത്തില്ല. നമ്മുടെ നാടുകളിൽ നമുക്കത് സൂക്ഷിക്കാൻ കഴിയണം. രോഗികളുണ്ട് എങ്കിൽ നമുക്ക് തന്നെ ഒരു ജലദോഷം വന്നാൽ എന്തിനാണ് പള്ളി മുഴുവനും മുടക്കിക്കുന്നത്? ജലദോഷമുള്ള ഒരു പള്ളിയിൽ വരണ്ട.
ഇസ്ലാമാണ് ലാ ദററ വലാ ദിറാർ. സ്വയം ബുദ്ധിമുട്ട് ഏറ്റെടുക്കൽ ഇസ്ലാമിലില്ല. എനിക്ക് പണിയാണ്, ജലദോഷമാണെന്ന് പറഞ്ഞപ്പോ ജുമാ കൊടുക്കാനൊക്കെ പറ്റുമോ എന്ന് കരുതിയിട്ട് വലിയ ഈമാ കൂടിയിട്ട് പള്ളിയിൽ വരുന്ന പരിപാടി ഇസ്ലാമിലില്ല. സ്വയം ഇങ്ങനെ ബുദ്ധിമുട്ട് ഏറ്റെടുക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. അതോടൊപ്പം വലാ ദിറാർ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. അങ്ങനെ പടർന്നു പിടിക്കുന്ന രോഗമോ രോഗാടയാളങ്ങളുള്ള ഒരാൾ പള്ളിയിൽ വരൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാതെയെങ്കിൽ അവൻ പള്ളിയിൽ വരാൻ പാടില്ല, അവൻ വീട്ടിലിരിക്കട്ടെ. എന്തിനാണ് ബാക്കിയുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കുന്നത്? അവൻ വീട്ടിലിരിക്കട്ടെ, അവൻ വീട്ടിൽ നിസ്കരിക്കട്ടെ, ബാക്കിയുള്ളവരെ പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചോളി. സൂറുവായി തങ്ങൾ പഠിപ്പിച്ചത് പള്ളിയിൽ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിൽ ഉള്ളി കഴിഞ്ഞിട്ട് വായിൽ ദുർഗന്ധവും നേറിക്കൊണ്ടൊരുവൻ വന്നാൽ അവൻ പോലും പള്ളിയിൽ കയറരുത് എന്നാണ്. വിദേശത്തു നിന്ന് വരുന്നവരിൽ കൂടുതലായി രോഗവും രോഗലക്ഷണങ്ങളും കണ്ടുവരുന്നുണ്ട് എങ്കിൽ അവരവരുടെ വീടുകളിൽ ഇരിക്കട്ടെ. ആ പറയപ്പെടുന്ന ആരോഗ്യ വകുപ്പ് നിഷ്കർഷിക്കുന്നതായ ദിവസങ്ങളൊക്കെയും അവരവരുടെ വീട്ടിൽ നിസ്കരിക്കട്ടെ, അവർ സുരക്ഷയ്ക്ക് വരാതെ മാറി നിന്നുകൊള്ളട്ടെ. ഒരു സമൂഹത്തെ അപകടപ്പെടുത്താതെ, ഒരു സമൂഹത്തെ അപായപ്പെടുത്താതെ. ഇതാണ് ഇസ്ലാം. എല്ലാത്തിലും ഇസ്ലാമിൽ സൊല്യൂഷൻ ഉണ്ട്, എല്ലാത്തിലും ഇസ്ലാമിൽ സൊല്യൂഷൻ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ പഠിപ്പിച്ചു, നിങ്ങളുടെ ഒട്ടകങ്ങളെ നിങ്ങൾ മേയാൻ വിടുമ്പോൾ രോഗമുള്ള ഒട്ടകങ്ങളോടൊപ്പം ആരോഗ്യമുള്ള ഒട്ടകങ്ങൾ മേയാൻ പാടില്ല. കാരണം ആ രോഗമുള്ള ഒട്ടകത്തോടൊപ്പം മേഞ്ഞാൽ ആരോഗ്യമുള്ള ഒട്ടകങ്ങളും രോഗികളാകും. അത് വലിയൊരു പ്രശ്നമാണ്. റസൂലുള്ളാഹി തങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് അവിടുന്ന് ഈ രോഗത്തിന്റെ മുമ്പിൽ ഇതൊക്കെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പരിപൂർണമാണ്, ഇസ്ലാം സമ്പൂർണമാണ്. ആ ഇസ്ലാം എല്ലാത്തിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ അവലംബിക്കാൻ, മുറുകെ പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗം അപകടകരമായ അവസ്ഥയിൽ സൗദിയിൽ പള്ളികൾ പൂട്ടുന്നു, കുവൈത്തില്, ബഹ്റൈനില്, ഒമാനില്, ഏതെല്ലാമോ ഭാഗങ്ങളിൽ പള്ളികൾ പൂട്ടുകയാണ്. സഹോദരങ്ങളെ, അവിടെയൊന്നും പള്ളികൾ മാത്രമല്ല പൂട്ടിയിട്ടുള്ളത്, അവിടെ റോഡുകൾ പൂട്ടിയിട്ടുണ്ട്. ഗതാഗതം അനുവദിക്കില്ല. വണ്ടി ഇവിടെ റോഡിലേക്ക് ഇറങ്ങാനൊന്നും അങ്ങനെ പറ്റണമെന്നില്ല. അവിടെ സ്കൂളുകൾ പൂട്ടിയിട്ടുണ്ട്, അവിടെ വാറുകൾ പൂട്ടിയിട്ടുണ്ട്, അവിടെ വാറുകൾ പൂട്ടിയിട്ടുണ്ട്, അവിടെ എല്ലാം പൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം പള്ളികളും പൂട്ടിയിട്ടുണ്ട്. അതല്ലാതെ മാറും തുറന്നു വെച്ച്, വാറും തുറന്നു വെച്ച്, ആള് കൂടുന്ന കേന്ദ്രങ്ങളൊക്കെയും തുറന്നു വെച്ച് പള്ളികൾ മാത്രം പൂട്ടിയിട്ടിട്ടല്ല, അവർ കൊറോണയുടെ വ്യാപനത്തിൽ നിന്ന് തങ്ങളുടെ നാടിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തിരിച്ചറിവുകൾ നമുക്കുണ്ടാകട്ടെ. ഇസ്ലാമിൽ ഇളവുകളുണ്ട്, ഇസ്ലാമിൽ ഇളവുകളുണ്ട്. പക്ഷേ ആ ഇളവുകൾ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് പടച്ചവൻ എന്നെയും നമ്മയും എല്ലാവരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടുന്ന സമയമാണ്. പടച്ചവന്റെ മുമ്പിലേക്ക് നമ്മുടെ തെറ്റുകുട്ടങ്ങൾ തുറന്നു പറഞ്ഞ് പടച്ച നമ്പുരാന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കേണ്ടുന്ന സമയമാണ്. പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ, കാറ്റൽപ്പമൊന്ന് ശക്തമായി വീശിയാൽ, കാർമേഘങ്ങളും ഉരുണ്ടുകൂടിയാൽ, സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം സംഭവിച്ചാൽ, പ്രകൃതിക്ക് അല്പമൊരു മാറ്റമുണ്ടായാൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാദങ്ങൾ പള്ളിയിലേക്ക് ഓടിയെത്തുമായിരുന്നു. സ്വഹാബാക്കളും അവിടുത്തെയോടൊപ്പം എത്തുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിലിരുന്ന് ദുആ ചെയ്യുമായിരുന്നു. പടച്ചവനെ, നീ ഇതിനോടൊപ്പം എന്ത് ഖൈറാണോ അയച്ചിട്ടുള്ളത്, ആ ഖൈറിനെ ഞങ്ങൾ ചോദിക്കുന്നു തമ്പുരാനെ. നീ ഇതിനോടൊപ്പം എന്ത് ഷർറാണോ വെച്ചിട്ടുള്ളത്, ആ ഷർറിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവൽ ചെയ്യുന്നു തമ്പുരാനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫലാ യറൗന അന്നഹും യുഖ്തലൂന ഫീ കുല്ലി ആമിൻ മർറത്തൻ ഔ മർറത്തൈൻ അവർ കാണുന്നില്ലേ? നമ്മളോടാണ് പടച്ചവന്റെ ചോദ്യം. അവർ കാണുന്നില്ലേ? അല്ലഹും യുക്തനൂന തീക്കുല്ലി ആമിൻ, എല്ലാ വർഷവും അവർ പരീക്ഷിക്കപ്പെടുകയാണ്.
എല്ലാ വർഷവും അവർ പരീക്ഷിക്കപ്പെടുകയാണ്. മർവട്ടൻ ഔ മർവട്ടൈൻ, ഒന്നും രണ്ടും തവണ ഒരേ കൊല്ലം അവർ പരീക്ഷിക്കപ്പെടുകയാണ്. തുമ്മലായി പൂവൻ, എന്നിട്ടും അവർ എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നില്ല. വലാഹു യതക്കറൂൻ, അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നു പോലുമില്ല. ഇതൊരു പരീക്ഷണമാണ് സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരീക്ഷണം. കാര്യകാരണങ്ങൾ ഒരുപാട് നിന്നുവെങ്കിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നമ്മുടെ തെറ്റുകൾ തുറന്നു പറഞ്ഞ് കരയേണ്ടുന്ന സമയമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് കരയേണ്ടുന്ന സമയമാണ്. നാമൊന്ന് നോക്കി, മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത ഈ മാരക വൈറസുകൾ കൊണ്ട് രോഗബാധിതർ മാത്രമല്ല കഷ്ടപ്പെടുന്നത്, അന്നുള്ള അന്നത്തിനുള്ള വകതേടി അധ്വാനിച്ചിരുന്ന എത്രയോ തൊഴിലാളികൾ, അവരുടെ കുടുംബം ഇന്ന് പട്ടിണിയിലാണ്. കൂലിപ്പണിക്കാർക്കൊന്നും പണിയില്ല, തൊഴിലാളികൾക്ക് ശമ്പളമില്ല. ഏതെല്ലാം നിലയിലുള്ള ബുദ്ധിമുട്ടുകളാണ്, കേവല ആരോഗ്യ പ്രശ്നമാണെന്ന് മാത്രം നമ്മൾ കരുതരുത്. എത്രയോ കുടിലുകളിൽ, അടുപ്പുകളിൽ പാചകം ചെയ്യാതൊന്നുമില്ലാത്ത അവസ്ഥകൾ വരാൻ പോവുകയാണ്. നമ്മുടെ മഹല്ലകളിൽ ഉണ്ടാകും, നമ്മുടെ തൊട്ടടുത്തുണ്ടാകും അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ. ഇതൊരു വലിയ പരീക്ഷണമാണ്. അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുന്നത് എന്തിനാണ്? ഭൗതികമായി എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു ഭാഗത്തത് നടക്കണം, മറിച്ച് പരീക്ഷണം അള്ളാഹുവിലേക്ക് മനുഷ്യൻ എത്ര അടുക്കുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുമായി നാം എത്രയും ബന്ധം സ്ഥാപിക്കുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പള്ളികൾ കുട്ടികളച്ചിട്ട് വീട്ടിൽ പോയി ഭാര്യ മക്കളോടൊപ്പം ന്യൂസും കണ്ട് മൊബൈലും കളിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പരീക്ഷണങ്ങൾ, മറിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിലേക്ക് നമ്മുടെ കൈകൾ അധികമായി ഉയരണം, നമ്മുടെ കണ്ണുകൾ നിറയണം, നമ്മുടെ ചുണ്ടുകൾ വിതുമ്പണം. പടച്ചവരെ, നിന്റെ ഭവനങ്ങൾ പോലും അടയ്ക്കപ്പെടാൻ ലോകം നിർബന്ധിക്കപ്പെടുകയാണ്. അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് ഇസ്കാരത്തിന്റെ ശബ്ദങ്ങളില്ല, ഖുർആനിന്റെ ശബ്ദങ്ങളില്ല, ദിക്റുകളുടെ ശബ്ദങ്ങളില്ല. മലക്കുകളുടെ സഹവാസത്തിൽ കഴിയാൻ മനുഷ്യർക്ക് സാധ്യമാകാത്ത ഒരവസ്ഥ. പടച്ചവന് ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങളിൽ നിന്നെന്തെങ്കിലും സംഭവിച്ചതാണ് പടച്ചവനെ ഈ പരീക്ഷണത്തിന് കാരണമാക്കിയിട്ടുള്ളതെങ്കിൽ നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ എന്ന് അള്ളാഹുവിനോട് നാം കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടുന്ന സന്ദർഭമാണ്. നമ്മുടെ കണ്ണുകൾ നിറയണം, നമ്മുടെ വീടുകളിൽ തഹജ്ജുദ് നമസ്കാരങ്ങൾ ഉണ്ടാകണം, നമ്മുടെ വീടുകളിൽ വിശുദ്ധ ഖുർആനിന്റെ ശബ്ദങ്ങൾ ഉണ്ടാകണം, നമ്മുടെ വീടുകളിൽ ദിക്റുകൾ ഉണ്ടാകണം, നമ്മുടെ വീടുകളിൽ സ്വലാത്തുകൾ ഉണ്ടാകണം, നമ്മുടെ വീടിന്റെ ഉള്ളറകളിൽ നമുക്കും വീട്ടുകാർക്കും വേണ്ടി പള്ളികൾ ഉയർത്തപ്പെടണം. അങ്ങനെയാണ് ഈ ഒരു കൊറോണ കാലത്തെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സഹായം നേടിയെടുക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധ്യമാകേണ്ടത്. ശുദ്ധമായ ഖുർആനിൽ പരസ്പരം പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യർ ചെയ്യുന്ന അക്രമത്തിന്റെ പേരിൽ അള്ളാഹു തആലയും കാണും അവരെയൊന്ന് പിടികൂടാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു ജീവി പോലും ഭൂമിയോഗത്തിൽ ജീവിച്ചിരിക്കില്ല, ഒന്നിനെ പോലും പടച്ചു നമ്പരാൻ ബാക്കി വെച്ചിട്ടില്ല. അള്ളാഹുവിന്റെ അലംഘനീയമായ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് ആളുകൾ ഔദ്യോഗികമായ റിപ്പോർട്ട് പ്രകാരം പലയിടങ്ങളിൽ മരിച്ചിട്ടുണ്ട്. എന്നാൽ അനൌദ്യോഗികമായ കൃത്യമായ റിപ്പോർട്ടുകൾ അതിലും അപ്പുറമായിരിക്കും, അതിലും ഭീകരമായിരിക്കും. വിശ്വാസി മടങ്ങേണ്ടുന്നത് ഖുർആനിലേക്കാണ്. വിശ്വാസി മടങ്ങേണ്ടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗങ്ങളിലേക്കാണ്. അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനമാണ്. എന്ത്? മനുഷ്യർ ചെയ്യുന്ന അക്രമങ്ങളുടെ മേൽ അള്ളാഹു കാരണം അവരെ പിടിച്ചാൽ ഒരൊറ്റ ജീവി പോലും ബാക്കി വെക്കപ്പെടില്ല. ഒരു ഭാഗത്തും മനുഷ്യർ ഭയപ്പെടുന്ന കൊറോണ വൈറസുകൾ പടർന്നു പന്തലിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മൾ നോക്കി നമ്മുടെ ഈ കേരളത്തിൽ തന്നെ കോഴിപ്പഴിയും കുരങ്ങുപലിയും ഒക്കെ വളർന്നിട്ട് വീട്ടിലെ വളർത്തു മൃഗങ്ങളെ പോലും കൊന്നൊടുക്കേണ്ടുന്നതായ അവസ്ഥ വരികയാണ്. മാ തറക അലൈഹാബിൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ ഒരു ചെറിയ ഡോസ് നമുക്കൊക്കെ എവിടെയോ നൽകപ്പെടുകയാണ്. ഈ സന്ദർഭങ്ങളിൽ നാം നോക്കേണ്ടത് നമ്മുടെ ജീവിതങ്ങളിലേക്കാണ്.
ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് നോക്കണം, എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? വിശുദ്ധമായ റമദാൻ പടിവാതിൽക്കൽ വന്നെത്തി നിൽക്കുകയാണ്. ഈ റജബിന്റെ മാസത്തിൽ മനുഷ്യർക്ക് പടച്ചതമ്പരാൻ സമ്മാനമായി നൽകിയ നിസ്കാരം നൽകപ്പെട്ട ഈ റജബിന്റെ മാസത്തിൽ എന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? എനിക്ക് പള്ളിയുമായി എത്രത്തോളം ബന്ധമുണ്ട്? എന്റെ കുടുംബത്തിന് നിസ്കാരവുമായി എത്രത്തോളം ബന്ധമുണ്ട്? നമ്മുടെ മക്കളുടെ നിസ്കാരത്തിന്റെ കാര്യം എത്രത്തോളം ശ്രദ്ധ ചെലുത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ട്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് പടത്തലന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളെ ക്ഷമ കൊടുക പിടിച്ചുകൊണ്ട് നിസ്കാരങ്ങളിലൂടെ നിങ്ങൾ സഹായം നേടിയെടുക്കണമെന്നാണ്. നിസ്കാരം ഒഴിവാക്കാനല്ല, നിസ്കാരങ്ങളിലൂടെ സഹായം നേടിയെടുക്കണമെന്നാണ്. നിസ്കാരം അധികരിപ്പിക്കുകയാണ് ഈ സന്ദർഭങ്ങളിൽ ചെയ്യുന്നത്. നിസ്കാരത്തെ മുറുകെ പിടിക്കുകയാണ് ഈ സന്ദർഭങ്ങളിൽ ചെയ്യുന്നത്. അതോടൊപ്പം സുന്നത്തുകളിലേക്ക് ഒരു വലിയ മടക്കയാത്ര, സുന്നത്തുകളെ കൃത്യമായി മുറുകെ പിടിക്കുന്ന ഒരു ജീവിതം നമ്മിൽ ഉണ്ടാകണം. നമ്മുടെ വുദൂ ആ നിലയിലാകണം. കൈവിരലുകളുടെ ഇടകൾ പോലും ചേർത്ത് കോർത്ത് കഴുകി കാലിന്റെ മടമ്പിൽ പോലും വെള്ളം എത്തുന്നുണ്ടോ എന്ന് കൃത്യമായി സൂക്ഷിച്ച് നമ്മുടെ ശരീരത്തെ വുദൂ ചെയ്യേണ്ടുന്ന അവയവങ്ങളൊക്കെ കയറ്റി കഴുകി നല്ല നിലയിൽ വുദൂ ചെയ്യുന്ന, പരിപൂർണമായി വുദൂ ചെയ്യുന്ന മുഅ്മിനുകളായി നമ്മൾ മാറണം. നമ്മുടെ മക്കളെ നമ്മളെങ്ങനെ പഠിപ്പിക്കണം? നമ്മുടെ കുടുംബത്തിനെ നമ്മളെങ്ങനെ പഠിപ്പിക്കണം? അള്ളാഹുവിന്റെ മുമ്പിൽ കൈയ്യെത്താൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അതോടൊപ്പം പടച്ച തമ്പുരാനും ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സ്വഭാവം നമ്മൾ വർദ്ധിപ്പിക്കണം. ഖുർആൻ പറഞ്ഞത് എങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്താൽ യസിദുക്കും ഇലാ ഖുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തി ആരോഗ്യം ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്നാണ്, അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. ആരോഗ്യരംഗം ശക്തി പ്രാപിക്കണമെങ്കിൽ പടച്ച തമ്പുരാന്റെ മുമ്പിൽ കൈയ്യെത്താൻ ഈ സമുദായത്തിന് പറ്റണം. അള്ളാഹുവിന്റെ മുമ്പിൽ കരയാൻ ഈ സമുദായത്തിന് പറ്റണം. അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കാൻ ഈ സമുദായത്തിന് സാധ്യമാകണം. അവിടെയാണ് പടച്ച തമ്പുരാന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടാകുന്നത്. നമുക്ക് സഹായം നൽകാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണുള്ളത്. അമ്മ യുജീബുൽ മുസ്തറ ഇദാ ദഅഹു വയക്ഷിഫുസ്സു, അള്ളാഹുവിനോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾക്കൊന്ന് വിളിച്ചു ചോദിക്കാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരാൻ, നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു തരാൻ പടച്ച തമ്പുരാനല്ലാതെ മറ്റാരെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുമ്പോൾ ആദ്യമായി ആത്മീയമായ പടച്ച തമ്പുരാനിലേക്ക് നമുക്ക് മടങ്ങാം. പള്ളികൾ അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. പള്ളിയിൽ ഇരിക്കുന്നവരോട് പടച്ച തമ്പുരാന് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹു തആല നമ്മുടെ പള്ളികൾ അടച്ചുപൂട്ടുന്ന അവസ്ഥകളിൽ ഈ ഉമ്മത്തിനെ നമ്മെ എല്ലാവരെയും അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറ. അള്ളാഹുവിന്റെ ദീനിന്റെ ശബ്ദം ഉയരുന്ന അവസ്ഥകൾക്ക് തടസ്സം വരുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് പടച്ച തമ്പുരാൻ നമ്മയും എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകണം. പടച്ചവരുടെ പള്ളികളുമായി ബന്ധം അധികരിപ്പിക്കണം. പള്ളികളിൽ നിന്നും ഒരാളും വരത്തൊടയേണ്ടതില്ല. പള്ളികളിൽ ഇവിടെ ഇരുന്ന് പോവാൻ ചെയ്യും പടച്ചവരോട്. വെറുതിപ്പെട്ട് ആരെ പേടിച്ചിട്ടാണ് നമ്മളിൽ പോകുന്നത്? ആരെ പേടിച്ചിട്ടാണ് നമ്മളിൽ പോകുന്നത്? അള്ളാഹുവിനെയാണ് നമ്മൾ ഏറ്റവും ഭയപ്പെടുന്നത്. പള്ളികളിൽ സമയം ചെലവഴി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യും. പടച്ചവന്റെ തമ്പുരാനിൽ നിന്നുള്ള സഹായം ചോദിച്ച് മേടിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാണ്. അവിടെ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും മുന്നറിയിപ്പ് കിട്ടുന്നത് പോലെ കഴിവതും എപ്പോഴും ഒരു മുസല്ല കയ്യിൽ സൂക്ഷിക്കുക. ഒരു മുസ്ലിം അങ്ങനെയാകട്ടെ, നിസ്കാരം എങ്ങനെ ഒഴിവാക്കാമെന്നല്ല കരുതേണ്ടത്, എനിക്കെങ്ങനെ കൃത്യമായി എന്റെ നിസ്കാരം മുറുകെ പിടിക്കാം എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാവില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഇജാബ സെന്ററിന്റെ അക്കാദമിയങ്ങൾ നിസ്കരിക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം നോക്കി ഇവിടെ കാർപ്പറ്റുകളൊക്കെ എടുത്തു മാറ്റി ജുമാ മടങ്ങാൻ പാടില്ല, പള്ളി കൂട്ടപ്പെടാൻ പാടില്ല എന്ന് കരുതി വളരെ പാടുപെട്ട് ഇവിടെ പരിശ്രമങ്ങൾ നടത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരുപാട് പുതുമുഖങ്ങളെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളൊന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇടയിലൊന്ന് സൂചിപ്പിക്കുന്നത്.
വിദ്യാഭാസത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് നിങ്ങൾ ഈ നൽകുന്ന ഈ സംഭാവനകളിലൂടെയാണ്. ഇവിടെ അൽഹംദുലില്ല കൃത്യമായി മദ്രസാ സംവിധാനം, ഖുർആൻ ക്ലാസ്, അതോടൊപ്പം റമദാനിൽ പ്രത്യേകമായ സംവിധാനങ്ങൾ, അത്താഴം, നോമ്പുതുറ പോലെ ഉൾപ്പെടെ എല്ലാ മാസങ്ങളിലും ക്യാൻസർ പേഷ്യന്റുകൾക്കുള്ള സഹായങ്ങൾ ഉൾപ്പെടെ അൽഹംദുലില്ല ഇജാബാ സെന്റർ ഓരോ അവസ്ഥകൾക്കും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുണ്ട്. ഇജാബയുടെ തൊട്ടുമുമ്പിൽ വഴിയാത്രക്കാർക്ക് വേണ്ടി, പള്ളിയിലേക്ക് വരുന്നവർക്ക് വേണ്ടി അവരുടെ കൈകൾ കഴുകാനും അടുവ് വിമുക്തി നേടുവാനുമുള്ള സൗകര്യങ്ങൾ പ്രത്യേകം ഉൾപ്പെടെ തയ്യാറാക്കുന്നുണ്ട്. പുതുമുഖങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ അതിലേക്ക് നിക്ഷേപിക്കണമെന്ന് ഒരവസരം എന്നുള്ള നിലയിൽ ഇനി ഇതൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പടച്ചവനിലേക്ക് മടങ്ങുക. അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ ഒരു മുസല്ല എപ്പോഴും കയ്യിൽ കരുതുക. ഏത് പള്ളിയിലേക്ക് നിസ്കരിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മുസല്ല വിരിച്ച് നമ്മൾ നിസ്കരിക്കുക. അതോടൊപ്പം മുസാഫഹ ചെയ്യൽ സുന്നത്താണ്. ദീർഘമാർക്ക് ശേഷമോ യാത്രയ്ക്ക് ശേഷമോ ഒക്കെ ആരെങ്കിലും കാണുമ്പോൾ മുറാനക്ക ചെയ്യൽ സുന്നത്താണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് പോലെ റസൂലുള്ളാഹി തങ്ങൾ ചില സന്ദർഭങ്ങളിൽ വിട്ടുനിന്നുവെങ്കിൽ അസ്സലാമു അലൈക്കും പറയാം, പുഞ്ചിരിക്കാം. തൽക്കാലം നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാം. അതോടൊപ്പം എല്ലാവരും പള്ളി ശുദ്ധിയാക്കുക, പള്ളിയിലെ മാത്രവും പത്ത് വട്ടം കഴുകുക എന്നൊക്കെ പറയുന്നതോടൊപ്പം അതിനുള്ള അടക്കം ചെയ്യാൻ ആളുകളുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മൾ ശുദ്ധി കൃത്യമായി പാലിക്കുക. നമ്മുടെ മക്കൾ, കുഞ്ഞുമക്കൾ പ്രത്യേകിച്ച്, അവർ മണ്ണിൽ കളിക്കും, ചെളിയിൽ കളിക്കും. എന്നിട്ട് അവർ വരും, നമ്മുടെ മക്കളെ ദിവസം മൂന്ന് നാല് തവണയെങ്കിലും മക്കളുടെ കൈയും കാലും മുഖവും ശരീരവും ഒക്കെ കഴുകണം. നാം ആര് വീട്ടിൽ പുറത്തേക്ക് പോയി അകത്തേക്ക് വന്നാലും നമ്മുടെ കൈയും ശരീരവും കഴുകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തുമ്മുമ്പോൾ, ചുമയ്ക്കുമ്പോൾ നമ്മുടെ മുഖം നമ്മൾ കുത്തിപ്പിടിക്കണം, നമ്മുടെ മൂക്ക് കുത്തിപ്പിടിക്കണം. റസൂലുള്ളാഹി തങ്ങൾ തുമ്മുമ്പോൾ ശബ്ദം പോലും പുറത്തു വരാത്ത നിലയിൽ അവിടുന്ന് കൈകൊണ്ടോ വസ്ത്രം കൊണ്ടോ മൂക്ക് കുത്തിപ്പിടിക്കുമായിരുന്നു. ഒരു കൊറോണ വന്നപ്പോൾ മാത്രമായിരുന്നില്ല, ആ ഒരു സന്ദർഭത്തിൽ മാത്രമായിരുന്നില്ല, അവിടുന്ന് പഠിപ്പിച്ച ജീവിത ചര്യയാണിത്. ആ റസൂലുള്ളാഹിന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് പടച്ച തമ്പുരാൻ നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇൻഷാല്ലാഹ് വിമാനത്തിൽ വ്യാപനത്തിന്റെ പുനരുണ്ടാവും. എന്തെങ്കിലും വിപത്തുകൾ ലോകങ്ങളിൽ ഉണ്ടാകുമ്പോൾ പ്രത്യേകം